വിശദമായി നോക്കാം. കർണാടകയിൽ രാഷ്ട്രീയ പ്രതിസന്ധി രൂക്ഷമാവുകയാണ്. മുതിർന്ന നേതാക്കളടക്കം 10 എം എൽ എമാർ രാജിക്കൊരുങ്ങുന്നു. രാജിക്കൊരുങ്ങുന്നത് 7 കോൺഗ്രസ് എം എൽ എമാരും 3 ജെ ഡി എസ് എം എൽ എമാരും. വിവരങ്ങളുമായി ശരത് ചേർന്നുണ്ട്. ശരത്, കഴിഞ്ഞ ദിവസം തന്നെ 2 എം എൽ എമാർ രാജിവെച്ചിരുന്നു, വിമത കോൺഗ്രസ് എം എൽ എമാർ. ഇപ്പോൾ 7 കോൺഗ്രസ് എം എൽ എമാരും 3 ജെ ഡി എസ് എം എൽ എമാരും അടക്കം 10 ഭരണകക്ഷി എം എൽ എമാർ രാജിക്കൊരുങ്ങുന്നു എന്ന സൂചനകളാണോ ലഭ്യമാകുന്നത്? വലിയ പ്രതിസന്ധിയിലേക്ക് കർണാടകത്തിലെ സഖ്യ സർക്കാർ നീങ്ങുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? മനു, കർണാടകത്തിലെ കോൺഗ്രസ് ജെ ഡി എസ് സഖ്യ സർക്കാരിൻ്റെ നിലനിൽപ്പിനെ ബാധിക്കുന്ന നിലയിലേക്ക് വീണ്ടും വലിയ കൂറുമാറ്റത്തിനുള്ള സാധ്യതകൾ തന്നെയാണ് ഇപ്പോൾ ഒരുങ്ങിയിരിക്കുന്നത്. പ്രധാനപ്പെട്ട നേതാക്കന്മാരുൾപ്പെടെ ഇരു പാർട്ടികളുടെയും പ്രധാനപ്പെട്ട നേതാക്കന്മാരുൾപ്പെടെ ഏതാണ്ട് 12 പേർ സ്പീക്കർക്ക് മുന്നിൽ രാജിക്കത്ത് സമർപ്പിക്കുമെന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. ഇതിൽ 8 പേർ സ്പീക്കർ കാണാൻ വേണ്ടി എത്തുകയും അവർ രാജിക്കത്ത് സമർപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഏതായാലും സ്പീക്കർ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ ഇല്ലാത്തതിൻ്റെ ഭാഗമായി ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ വൈകുന്നു എന്നും ബാക്കിയുള്ള 4 എം എൽ എമാരുൾപ്പെടെ വിധാനസഭയിൽ എത്തിക്കൊണ്ട് ഈ സ്പീക്കറുടെ ഓഫീസിൽ അവരുടെ രാജിക്കത്ത് സമർപ്പിക്കുമെന്നുള്ളതുമാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. 8 കോൺഗ്രസ് എം എൽ എമാരും 4 ജെ ഡി എസ് എം എൽ എമാരും ഉൾപ്പെടെ 12 എം എൽ എമാർ ഇപ്പോൾ ഭരണപക്ഷത്തിൽ നിന്നും രാജിവെച്ചുകൊണ്ട് സഖ്യ സർക്കാരിൻ്റെ നിലനിൽപ്പിനെ ഭീഷണിയിലാക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. ഏതായാലും ഇത് സംബന്ധിച്ച് ഈ രാജിയുമായി ബന്ധപ്പെട്ട് ഔദ്യോഗികമായ ഒരു വിശദീകരണം ഇതുവരെയായി സ്പീക്കറുടെ ഓഫീസിൽ നിന്നും വന്നിട്ടില്ല. അതേസമയം തന്നെ 7 തവണ എം എൽ എ ആയ ജി രാമലിംഗ റെഡ്ഡി ഉൾപ്പെടെയുള്ള നേതാക്കന്മാരാണ് ഇത്തവണ കോൺഗ്രസ് വിട്ടുകൊണ്ട് രാജിക്ക് ഒരുങ്ങിയിരിക്കുന്നത് എന്നുള്ളത് ഏറെ ശ്രദ്ധേയമാണ്. നേരത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തു വന്നതിന് പിന്നാലെ തന്നെ ഈ കർണാടകയിലെ സർക്കാരിന്റെ നിലനിൽപ്പിനെ ബാധിക്കുമെന്നുള്ള ആശങ്കകൾ കോൺഗ്രസും ജെ ഡി എസും പങ്കുവച്ചിരുന്നു. ഇതിനെ മുന്നിൽ കണ്ടുകൊണ്ട് വലിയ രീതിയിൽ മന്ത്രിസഭാ പുനഃസംഘടന ഉൾപ്പെടെ നടത്തിക്കൊണ്ട് വിമതരെയൊക്കെ തന്നെ അനുനയിപ്പിക്കും ുള്ള നീക്കമൊക്കെ തന്നെ നടത്തിയിരുന്നു. എന്നാൽ അതൊന്നും തന്നെ ഫലവത്തായിട്ടില്ല എന്നും എന്നിട്ടും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്നും വ്യക്തമാക്കുന്നതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങൾ. ഏതായാലും ഇത് ഏറെ ഗൗരവത്തോടു കൂടി തന്നെയാണ് ഭരണപക്ഷവും നോക്കിക്കാണുന്നത്. അടിയന്തരമായ യോഗം ഇപ്പോൾ ജി പരമേശ്വര, ഉപമുഖ്യമന്ത്രിയായ ജി പരമേശ്വരിയും അതുപോലെ തന്നെ ഡി കെ ശിവകുമാറും വിളിച്ചു ചേർത്തിട്ടുണ്ട്. പാർട്ടി എം എൽ എമാരുടെയും അതുപോലെ തന്നെ പാർട്ടി നേതാക്കന്മാരുടെയും യോഗം വിളിച്ചുകൊണ്ട് ഈ വിഷയത്തിൽ ഉടൻ ഒരു പരിഹാരം കാണുക എന്ന് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇത്തരമൊരു യോഗം ഇപ്പോൾ നേതാക്കന്മാർ വിളിച്ചു ചേർത്തിരിക്കുന്നത്. വൈകുന്നേരം ഈ യോഗം ചേരും. ഏത് രീതിയിൽ പ്രതിസന്ധി അതിജീവിക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് അവരുടെ ആലോചന. ഏതായാലും ഇപ്പോൾ കർണാടക മുഖ്യമന്ത്രിയായിരിക്കുന്ന കുമാരസ്വാമി സംസ്ഥാനത്തില്ല. അദ്ദേഹം അമേരിക്കയിൽ പര്യടനത്തിലാണ്. അതുകൊണ്ട് തന്നെ ഈ കോൺഗ്രസിന്റെയും അതുപോലെ തന്നെ ജെ ഡി എസിന്റെയും മറ്റ് നേതാക്കന്മാർ കൂടിയാലോചിച്ചുകൊണ്ട് ഈ ഒരു ചർച്ചകൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസിന്റെ സംഘടനാകാര്യ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയായ കെ സി വേണുഗോപാലും ബംഗളൂരുവിലേക്ക് ഇപ്പോൾ പുറപ്പെട്ടിട്ടുണ്ട്. സഖ്യ സർക്കാരിന്റെ നിലനിൽപ്പിനെ ബാധിക്കുന്ന നിലയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. കാരണം നേരത്തെ മനു സൂചിപ്പിച്ചതുപോലെ 2 സ്വതന്ത്ര എം എൽ എമാർ കോൺഗ്രസ് ജെ ഡി എസ് സഖ്യ സർക്കാരിനെ പിന്തുണ അറിയിച്ചിരുന്നു. ഇവർ രാജിവെക്കുകയും ചെയ്തിരുന്നു. പിന്നാലെ ഇപ്പോൾ ഈ ഒരു 12 പേര് കൂടി രാജിവെക്കുകയാണ് എങ്കിൽ സ്വാഭാവികമായും കർണാടകയിലെ നിയമസഭയുടെ അംഗബലം 210 മാറും. 210 മാറുകയാണെങ്കിൽ സ്വാഭാവികമായും 105 എം എൽ എമാരുള്ള ബി ജെ പിക്ക് അവരുടെ ഭൂരിപക്ഷം തെളിയിക്കാനും വേണ്ടി പറ്റുന്ന സാഹചര്യവും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ ഒരു 12 എം എൽ എമാരെ രാജിവെപ്പിക്കാനുള്ള ശ്രമം ബി ജെ പി ക്യാമ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഏതായാലും ഇതേവരെയായി കൃത്യമായി ഏത് സാഹചര്യത്തിൽ രാജിവെക്കുന്നു എന്നുള്ള എന്ത് ആണ് കാരണമെന്നുള്ള രീതിയിലുള്ള പ്രതികരണങ്ങൾ കാര്യമായി ഈ രാജിവെക്കാനൊരുങ്ങുന്ന നേതാക്കന്മാരുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ അതേസമയം തന്നെ രാജിക്ക് വേണ്ടിയാണ് ഇപ്പോൾ വിധാനസഭയിലേക്ക് എത്തിയിട്ടുള്ളത് എന്നുള്ള കാര്യം പല എം എൽ എമാരും മാധ്യമങ്ങളോട് തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ട്. ഈ എം എൽ എമാരിൽ പലരും നേരത്തെ സൂചിപ്പിച്ചതുപോലെ മന്ത്രിസഭാ പുനഃസംഘടനയുടെ ഘട്ടത്തിലൊക്കെ തന്നെ അവഗണിക്കപ്പെട്ടു എന്നുള്ള ആക്ഷേപമുള്ള ആളുകളാണ്. അതുകൊണ്ട് തന്നെ അതും ഒരു പ്രധാന കാരണമായിരിക്കാം ഈ ഒരു രാജിയിലേക്ക് നീങ്ങുന്നത്. ഏതായാലും ഇത് സംബന്ധിച്ചുള്ള ബി ജെ പിയുടെ പ്രതികരണം ഔദ്യോഗികമായി ഏതായാലും പുറത്തു വന്നിട്ടില്ല. സഖ്യ സർക്കാരിനെ നിലനിർത്താനുള്ള ചർച്ചകൾ ഇന്നും നാളെയുമായി തുടരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും. ഏത് രീതിയിലാണ് പ്രതിരോധിക്കുക എന്നുള്ളത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ കോൺഗ്രസ് നേതൃത്വത്തിൽ, കോൺഗ്രസ് ജെ ഡി എസ് നേതൃത്വത്തിൽ ഉണ്ടാകും. ഏതായാലും കുമാരസ്വാമി ഈ ഒരു അടിയന്തര സാഹചര്യം പരിഗണിച്ചുകൊണ്ട് തിരികെ യു എസിൽ നിന്ന് മടങ്ങിയെത്തുമോ എന്നുള്ള കാര്യവും ഇതുവരെ വ്യക്തമായിട്ടില്ല. മനു, ശരത്, പ്രധാനമായും ഈ കഴിഞ്ഞ തവണയൊക്കെ പ്രതിസന്ധി ഉണ്ടായപ്പോൾ വിമതന്മാരെ അടക്കം മെരുക്കാൻ വേണ്ടിയിട്ട് പദവികളും ഒക്കെ വാഗ്ദാനം ചെയ്ത ഇടപെടലുകൾ കോൺഗ്രസിന്റെയും ഒപ്പം തന്നെ ജെ ഡി എസിന്റെയും പ്രധാനപ്പെട്ട നേതാക്കളടക്കം നടത്തിയതാണ്. എന്നിട്ടും ഇത്തരത്തിലുള്ള ഈ കൊഴിഞ്ഞുപോക്ക് തടയാൻ കഴിയുന്നില്ല എങ്കിൽ ഇനിയിപ്പോൾ മറ്റ് എന്ത് മാർഗങ്ങളാണ് ഇവർക്ക് മുന്നിലുള്ളത്? പ്രത്യേകിച്ചും ഇപ്പോൾ സ്പീക്കർ ഓഫീസിലില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യമുണ്ട്.
ഈ രാജിക്കത്ത് സ്വാഭാവികമായും സ്പീക്കർക്ക് അവരുടെ മുമ്പിൽ അവിടെ സ്പീക്കർ ഉണ്ടെങ്കിൽ ഈ രാജിക്കത്ത് സ്വീകരിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അപ്പോൾ നേരത്തെ ശരത്ത് പറഞ്ഞതുപോലെ നിയമസഭയുടെ അംഗസംഖ്യ 210 ആകും, സ്വാഭാവികമായും 105 അംഗങ്ങളുള്ള ബി ജെ പിക്ക് സർക്കാർ രൂപീകരിക്കാൻ അവകാശവാദം ഉന്നയിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നത് ഇരുഭാഗത്തും നടക്കുന്നുണ്ട്. പക്ഷേ എങ്കിലും ഈ വിമതരെ ഇനിയും മെരുക്കി നിർത്താൻ കോൺഗ്രസിന് അല്ലെങ്കിൽ ജെ ഡി എസ് സഖ്യത്തിന് കഴിയും എന്ന എന്തെങ്കിലും തരത്തിലുള്ള സൂചനകൾ നമുക്ക് ലഭ്യമാകുന്നുണ്ടോ ഇപ്പോഴത്തെ നീക്കങ്ങളിൽ നിന്ന്? തീർച്ചയായും മനു, അപ്രതീക്ഷിതമായാണ് ഈ എം എൽ എമാരുടെ നീക്കം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഏത് രീതിയിലാണ് ഇതിനെ പ്രതിരോധിക്കാൻ കോൺഗ്രസിനും ജെ ഡി എസിനും സാധിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ്. കാരണം മുഖ്യമന്ത്രി വിദേശത്തേക്ക് പോയ ഒരു സമയം നോക്കിക്കൊണ്ട് ഇത്തരമൊരു നീക്കം നടക്കുന്നു. അത്തരത്തിൽ കോൺഗ്രസ് ആകട്ടെ, കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുടെ രാജിക്ക് പിന്നാലെയുള്ള വലിയ ഒരു തിരിച്ചടിയിൽ നിൽക്കുന്നു. ഈ രീതിയിൽ അപ്രതീക്ഷിതമായ ഒരു സമയത്ത് ഉണ്ടായ ഒരു നീക്കമായതുകൊണ്ട് തന്നെ പ്രതിരോധിക്കാൻ വേണ്ടുന്ന രീതിയിലുള്ള മറുതന്ത്രം ആവിഷ്കരിക്കാൻ വേണ്ടി കോൺഗ്രസിനോ ജെ ഡി എസിനോ സാധിച്ചിട്ടില്ല. അത് കൃത്യമായും പ്രകടമാകുന്നതാണ്. ഈ രീതിയിൽ വലിയ ഒരു അളവിലുള്ള നേതാക്കന്മാർ തന്നെ ഇപ്പോൾ കോൺഗ്രസ് വിട്ട്, അതുപോലെ തന്നെ ജെ ഡി എസ് വിട്ടും ബി ജെ പിയിലേക്ക് പോകാൻ കാരണമായിരിക്കുന്നത്. ഏതായാലും സ്പീക്കർ കോൺഗ്രസ് ജെ ഡി എസ് പിന്തുണയോടെ വിജയിക്കപ്പെട്ട നേതാവായതുകൊണ്ട് തന്നെ അത് ഒരു താൽക്കാലികമായി ഈ ഒരു വിഷയം പരിഹരിക്കുന്നതിന് വേണ്ടി നേതൃത്വത്തിന് സഹായം ചെയ്യുന്ന രീതിയിലേക്ക് ഓഫീസിൽ നിന്ന് മാറി നിൽക്കുന്നു എന്നത് മാത്രമായാണ് പരിഗണിക്കാൻ വേണ്ടി പറ്റുക. ഏതായാലും രാജി സമർപ്പിക്കപ്പെടുകയാണ് എങ്കിൽ അത് എന്തായാലും സ്വീകരിക്കേണ്ടുന്നതായ സാഹചര്യം വരികയും അവിടെ സ്വാഭാവികമായും നിയമസഭയുടെ എണ്ണം കുറയുന്ന ഒരു അവസ്ഥയും ഒക്കെ തന്നെ ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായും സഭയിൽ ഭൂരിപക്ഷം തെളിയിക്കാൻ വേണ്ടി കോൺഗ്രസ് ജെ ഡി എസ് സഖ്യത്തോടും അതുപോലെ തന്നെ ബി ജെ പിയോടും ഒക്കെ തന്നെ ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്. ഇതൊക്കെ തന്നെ മുന്നിൽ കണ്ടുകൊണ്ട് ഇപ്പോൾ ഡി കെ ശിവകുമാർ ഈ എം എൽ എമാരെ, ഈ രാജിക്ക് ഒരുങ്ങിയിരിക്കുന്ന എം എൽ എമാരെ കാണാനുള്ള ശ്രമവും നടത്തുന്നുണ്ട്. അദ്ദേഹം ഇപ്പോൾ ആ എം എൽ എമാരെ കാണാനായി പുറപ്പെട്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. അത് അത്തരത്തിൽ അനുനയ നീക്കങ്ങൾ ഡി കെ ശിവകുമാറിന്റെ നേതൃത്വത്തിലുണ്ട്. അതുകൂടാതെ തന്നെ വൈകുന്നേരം ഡി കെ ശിവകുമാറും അതുപോലെ തന്നെ ഉപമുഖ്യമന്ത്രിയായ ജി പരമേശ്വരൻ യും നേതൃത്വത്തിൽ ഏത് രീതിയിലാണ് ഈ സാഹചര്യത്തെ മറികടക്കുക എന്നത് ആലോചിക്കാൻ വേണ്ടി യോഗവും ചേരുന്നുണ്ട്. മനു, ശരത്ത്, ഇവിടെ ഓരോ തവണയും വിമത നീക്കങ്ങൾ ഉണ്ടാകുമ്പോൾ നേതൃത്വം ഇടപെട്ട് തൽക്കാലത്തേക്ക് പ്രശ്ന പരിഹാരങ്ങൾ ഉണ്ടാക്കുന്നു. പക്ഷേ ഈ സഖ്യത്തിലടക്കം വലിയ പ്രശ്നങ്ങൾ നിൽക്കുന്നില്ലേ? കാരണം ഇരുഭാഗത്തും പ്രത്യേകിച്ചും ജെ ഡി എസിനോട് സഖ്യം കൂടുന്നതിൽ കോൺഗ്രസിലെ പല ആളുകൾക്കും താല്പര്യമില്ലേ? പ്രത്യേകിച്ചും സിദ്ധരാമയ്യ വിഭാഗത്തിന് അത് അത്ര കണ്ട് രുചിച്ചിട്ടില്ല എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം ഇരുവിഭാഗത്തിലെയും ഈ ഭിന്നതകളും കണ്ടതാണ്. അങ്ങനെ അടിസ്ഥാന തലത്തിൽ തന്നെ പ്രശ്നങ്ങൾ നിൽക്കുമ്പോൾ ഈ താൽക്കാലികമായ മുറിവുണക്കലുകൾക്കപ്പുറത്തേക്ക് സ്ഥിരതയുള്ള മാർഗങ്ങൾ കണ്ടുപിടിക്കേണ്ട ആവശ്യകത അവർക്ക് മുന്നിലുണ്ട്. പക്ഷേ ഈ വലിയ തിരിച്ചടി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേരിട്ട് നിൽക്കുന്ന സാഹചര്യത്തിൽ അതിനുള്ള കരുത്ത് കോൺഗ്രസിനും ജെ ഡി എസിനും ഉണ്ടോ എന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമല്ല ശരത്ത്? തീർച്ചയായും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടിയാണ് കർണാടകത്തിൽ കോൺഗ്രസ് ജെ ഡി എസ് സഖ്യം നേരിട്ടത്. അതുകൊണ്ട് തന്നെ അത് വലിയ രീതിയിൽ ഈ ഒരു പ്രതിസന്ധിയിലേക്ക് വഴിതിരിച്ചു എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. കോൺഗ്രസിനകത്തും ജെ ഡി എസിനകത്തും പല രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ, ആഭ്യന്തര കലഹങ്ങൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കോൺഗ്രസും ജെ ഡി എസും തമ്മിൽ സ്വരച്ചേർച്ച ഇല്ലാത്ത സാഹചര്യവും ഒക്കെ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആ ഒരു ഘട്ടത്തിലൊക്കെ തന്നെ കാണുവാൻ സാധിച്ചിരുന്നു. മാണ്ഡ്യ ലോക്സഭാ സീറ്റിന്റെ കാര്യം തന്നെ എടുത്താൽ അവിടെ ജെ ഡി എസിന്റെ താല്പര്യം സംരക്ഷിക്കപ്പെട്ടില്ല എന്നുള്ള രീതിയിലുള്ള വിമർശനം വലിയ രീതിയിൽ കോൺഗ്രസിനെതിരെ ഉയർന്നിരുന്നു. ആ ഒരു വിമർശനത്തിന്റെ പുറത്ത് ബി ജെ പി സ്വതന്ത്രയായി മത്സരിച്ച സുമലത വിജയിക്കുകയും ഒക്കെ തന്നെ ചെയ്യുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഈ രീതിയിൽ പരസ്പര ധാരണ ഉണ്ടായിട്ടില്ല എന്ന് വ്യക്തമാക്കുന്ന നിലയിലുള്ള പ്രസ്താവനകൾ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളുടെ ഭാഗത്തുനിന്നും ജെ ഡി എസിന്റെ മുതിർന്ന നേതാക്കളുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. വീരപ്പ മൊയ്ലി ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ഈ ഒരു സഖ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു ഗുണവും ചെയ്തിട്ടില്ല എന്നുള്ള നിലയിലുള്ള പ്രസ്താവന നടത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ ഒരു വിഷയത്തെ അഭിമുഖീകരിക്കാൻ സർക്കാർ രൂപീകരിക്കപ്പെട്ടതിന് ശേഷം ഇതേവരെയായി ഈ രണ്ട് പാർട്ടികൾക്കും സാധിച്ചിട്ടില്ല. ഇത്തരത്തിലുള്ള ആഭ്യന്തര പ്രശ്നങ്ങൾ ഫലപ്രദമായി ബി ജെ പി ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഇത്തരമൊരു സാഹചര്യത്തിലേക്ക് കർണാടകയെ കൊണ്ട് ചെന്ന് എത്തിച്ചിരിക്കുന്നത്. പല ഘട്ടങ്ങളിലായി ഈ ഒരു സ്വരച്ചേർച്ചയെ ബി ജെ പി മുതലെടുക്കുകയായിരുന്നു. ആ ഒരു സാഹചര്യം കോൺഗ്രസും ജെ ഡി എസും ഒരുക്കി കൊടുക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ ഒരു വിഷയത്തിൽ നിന്നും മനസ്സിലാകുന്നത്. തെരഞ്ഞെടുപ്പ് തോൽവിയുടെ പശ്ചാത്തലത്തിൽ അത് പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ട് പോലും അതിനെ അതിജീവിക്കാൻ വേണ്ടി, ഈ ഒരു അട്ടിമറി ശ്രമത്തെ അതിജീവിക്കാൻ വേണ്ടി ഇവർക്ക് ഈ കോൺഗ്രസിനും ജെ ഡി എസിനും സാധിച്ചിട്ടില്ല എന്നതും ഏറെ ശ്രദ്ധേയമാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ
മന്ത്രിസഭ പുനഃസംഘടന ഉൾപ്പെടെ നടത്തിയിരുന്നു. ഈ വിമതന്മാരെയൊക്കെ തന്നെ ഒന്നിച്ചു നിർത്തുന്നതിന് വേണ്ടി അതൊന്നും തന്നെ ഫലപ്രദമായിട്ടില്ല എന്ന് കൃത്യമായി വെളിച്ചത്ത് കൊണ്ടുവരുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ നടക്കുന്നത്. ഏതായാലും ഏത് രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോവുക എന്നുള്ളത്, അതുപോലെ തന്നെ സ്പീക്കർ രാജി സ്വീകരിച്ചതുമായി ബന്ധപ്പെട്ടുള്ള ഔദ്യോഗികമായ അറിയിപ്പ് ഇതേവരെ നൽകിയിട്ടില്ല. ഇക്കാര്യങ്ങളൊക്കെ തന്നെ വരും മണിക്കൂറുകളിൽ വ്യക്തമാകുമെന്നാണ് കരുതുന്നത്. മനു ശരത്ത്, ഇവിടെ ബി ജെ പിയുടെ ഭാഗത്തു നിന്ന് ഔദ്യോഗികമായ ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങളൊന്നും വന്നില്ല എങ്കിൽ പോലും ഈ വിമത നീക്കങ്ങൾക്ക് ശക്തി പകരുന്ന തന്ത്രങ്ങൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഏത് തരത്തിലുള്ള ആലോചനകളാണ് അവരുടെ ഭാഗത്ത് നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്? കാരണം ഈ രാജികൾ സ്വീകരിക്കപ്പെട്ടാൽ ഇപ്പോൾ സ്വാഭാവികമായും ശരത്ത് പറഞ്ഞതുപോലെ ഫ്ലോറിൽ ഭൂരിപക്ഷം തെളിയിക്കേണ്ട സാഹചര്യത്തിലേക്ക് വരും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിനുള്ള ആലോചനകളൊക്കെ നടക്കുന്നുണ്ടോ ബി ജെ പി നേതൃത്വത്തിൽ? മനു, നേരത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ തന്നെ കർണാടകയിലെ സഖ്യ സർക്കാർ താഴെ പോകുമെന്നുള്ള നിലയിലുള്ള ചർച്ചകൾ ഉണ്ടായിരുന്നു. ആ ഒരു ഘട്ടത്തിൽ ഈ ഒരു തെരഞ്ഞെടുപ്പ് വിജയത്തിന് തൊട്ടു പിന്നാലെ ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരിനെ അട്ടിമറിച്ചു എന്നുള്ള പേരുദോഷം കേൾക്കാൻ വേണ്ടി പാടില്ല. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ തൽക്കാലം അവസാനിപ്പിക്കണമെന്നുള്ള രീതിയിൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായ ബി എസ് യെദ്യൂരപ്പയോട് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം നിർദ്ദേശിച്ചിരുന്നു. അതിന്റെ ഭാഗമായി താൽക്കാലികമായി ആ ഒരു തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷമുള്ള കുറച്ച് ദിവസങ്ങൾ ഇത്തരത്തിലുള്ള നീക്കം ബി ജെ പിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ അതിനുശേഷവും പിന്നീട് പല കോൺഗ്രസ് വിമത നേതാക്കന്മാരുമായും ഈ സഖ്യ സർക്കാരിലെ പ്രമുഖരായ എം എൽ എമാരെയും ഒക്കെ തന്നെ സാമ്പത്തികമായുള്ള വലിയ ഓഫറുകൾ നൽകിക്കൊണ്ടുള്ള ആ ഒരു ശ്രമങ്ങൾ, ഇത്തരത്തിൽ മറുകണ്ഠം ചാടിക്കാനുള്ള ശ്രമങ്ങൾ ബി ജെ പിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. പല നേതാക്കന്മാരും തങ്ങൾക്ക് സാമ്പത്തികമായി വലിയ സ്വാധീനം ഉണ്ടാക്കുന്ന രീതിയിൽ തങ്ങളെ സാമ്പത്തികമായി പ്രലോഭിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ബി ജെ പിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നുള്ള രീതിയിലുള്ള വെളിപ്പെടുത്തലും ഒക്കെ തന്നെ നടത്തിയിരുന്നു. ആ സാഹചര്യത്തിൽ ഏതായാലും ഈ പറഞ്ഞപോലെ മന്ത്രിസഭ പുനഃസംഘടനയ്ക്ക് ശേഷം അസംതൃപ്തരായ ആളുകളെയൊക്കെ തന്നെ കണ്ടെത്തിക്കൊണ്ടുള്ള നീക്കം ബി ജെ പിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. അതുപോലെ തന്നെ ഈ നേതാക്കന്മാർക്കെതിരായ കേസുകളൊക്കെ തന്നെ തിരികെ കൊണ്ടുവരുമെന്നുള്ള ഒരു ഭീഷണിയും പല ആളുകൾക്കും നേരെ ഉണ്ടായിരുന്നു. നേരത്തെ സർക്കാർ രൂപീകരിക്കപ്പെട്ടതിന് തൊട്ടു പിന്നാലെ ഡി കെ ശിവകുമാറിന്റെ വസതിയിൽ നിരവധി തവണയായി റെയ്ഡൊക്കെ തന്നെ നടക്കുന്ന സാഹചര്യം ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. അതൊക്കെ തന്നെ പരിഗണിക്കുകയാണെങ്കിൽ ബി ജെ പി കൃത്യമായ ഒരു സാഹചര്യം കണ്ടെത്തിക്കൊണ്ട് ഈ ഒരു സർക്കാരിനെ താഴെ വീഴ്ത്താനുള്ള ശ്രമം നടത്തുന്നു എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. എന്തായാലും ഇത് പരസ്യമായി സമ്മതിക്കാൻ വേണ്ടി സർക്കാർ, ബി ജെ പി സംസ്ഥാന നേതൃത്വമോ കേന്ദ്ര നേതൃത്വമോ ഇതേവരെയായി തയ്യാറായിട്ടില്ല. അവർ ഔദ്യോഗികമായി സ്വീകരിക്കുന്ന നിലപാടെന്ന് പറയുന്നത്, അവർ ഔദ്യോഗികമായി പറയുന്നത് നിലവിൽ ഞങ്ങൾ സർക്കാരിനെ താഴെ ഇറക്കാൻ താല്പര്യപ്പെടുന്നില്ല. സർക്കാർ അവർക്കെതിരായ ജനവികാരം മനസ്സിലാക്കിക്കൊണ്ട് ഒരു മറ്റൊരു തെരഞ്ഞെടുപ്പിലേക്ക് പോകാൻ തയ്യാറാകണം, സർക്കാർ പിരിച്ചുവിടണം എന്നുള്ള ഒരു ആവശ്യമാണ് അവർ ഉന്നയിക്കുന്നത്. അല്ലാതെ സർക്കാരിനെ താഴെ വീഴ്ത്താൻ വേണ്ടിയുള്ള ഒരു ചാക്കിട്ടുപിടുത്തം തങ്ങളുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടില്ല എന്നുള്ള ഒരു നിലപാടാണ് ബി ജെ പിയുടെ ഭാഗത്തു നിന്നും ഉള്ളത്. പക്ഷേ ആ രീതിയിലല്ല സാഹചര്യങ്ങൾ പോകുന്നത് എന്ന് വ്യക്തമാക്കുന്നത് കൂടിയാണ് ഇപ്പോൾ നടക്കുന്ന സംഭവം. കാരണം ഇപ്പോൾ മുഖ്യമന്ത്രി ഇല്ലാത്ത സമയമൊക്കെ തന്നെ നോക്കിക്കൊണ്ട് ഇത്തരത്തിലുള്ള എം എൽ എമാർ രാജിക്കൊരുങ്ങുന്നത് കൃത്യമായ ഒരു തിരക്കഥയുടെ കൂടി ഒരു പിൻബലത്തിലാണ് എന്ന് വേണം വിലയിരുത്താൻ. മനു ശരത്താണ് വിവരങ്ങൾ ദില്ലിയിൽ നിന്നും നൽകിയത്. കർണാടകത്തിൽ വലിയ പ്രതിസന്ധി, 12 ഭരണകക്ഷി എം എൽ എമാർ രാജിക്കൊരുങ്ങുന്നു. കർണാടക സഖ്യ സർക്കാർ രൂക്ഷമായ പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നു എന്ന സൂചനകളാണ് ലഭ്യമാകുന്നത്. ഇടവേള തിരികെ വാർത്തകളിലേക്ക്. ബജറ്റ് പ്രഖ്യാപനത്തിന് പിന്നാലെ രാജ്യത്ത് പെട്രോൾ ഡീസൽ വില കുതിച്ചു കയറുന്നു. ദില്ലിയിൽ ലിറ്ററിന് 2.48 രൂപ പെട്രോളിന് വർദ്ധിച്ചു. ഡീസൽ വില 2.36 രൂപയും കൂടി. മുംബൈയിൽ പെട്രോൾ ലിറ്ററിന് 79 രൂപയായി, ഡീസൽ വില 70 ആയി. ഇത് ദില്ലിയിലെ ഒരു പെട്രോൾ പമ്പ്. കേന്ദ്രഭരണ പ്രദേശമായ ദില്ലിയിൽ ഇന്നലെ വരെ പെട്രോളിന്റെ വില 70.51 രൂപയായിരുന്നെങ്കിൽ ഇന്നത് 73 ആയി. ഡീസലിന്റെ വില 67 ആയി. ഇന്നത്തെ വില 64.33 രൂപ. വിലക്കയറ്റത്തെക്കുറിച്ച് പെട്രോൾ പമ്പ് ജീവനക്കാർ പറയും. വില കൂടിയതറിയാതെ പമ്പിലെത്തിയ ഒരു കുടുംബവും ആശങ്ക പങ്കുവച്ചു. സാധാരണക്കാരന് ഒന്നും നൽകാതെ എല്ലാം ചോർത്തിയെടുക്കുന്നു. ₹2,800 കോടി ഖജനാവിലെത്തിക്കാനാണ് കേന്ദ്രധനമന്ത്രി പെട്രോളിനും ഡീസലിനും നികുതി വർദ്ധിപ്പിച്ചത്. ചരിത്രത്തിലാദ്യമായി ഇറക്കുമതി ചെയ്യുന്ന ക്രൂഡ് ഓയിലിനും ലെവി ഏർപ്പെടുത്തിയതോടെ എണ്ണക്കമ്പനികൾ വില കൂട്ടി.
മുംബൈയിലാണ് ഏറ്റവും ഉയർന്ന വില. പെട്രോൾ ലിറ്ററിന് 78 രൂപ 57 പൈസ, ഡീസൽ ലിറ്ററിന് 69 രൂപ 90 പൈസ. കൽക്കത്തയിലും ചെന്നൈയിലും പെട്രോൾ വില 75 രൂപ 15 പൈസയായി ഉയർന്നു. ബഡ്ജറ്റ് പ്രഖ്യാപനം വന്ന മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പെട്രോൾ കമ്പനികൾ പമ്പുടമകൾക്ക് വില ഉയർത്താനുള്ള നിർദ്ദേശം നൽകി. പെട്രോളിന്റെയും ഡീസലിന്റെയും ഈ വിലക്കയറ്റം അവശ്യ സാധനങ്ങളുടെ വില ഉയർത്തുമെന്ന ആശങ്കയിലാണ് ഇപ്പോൾ രാജ്യം. ഡൽഹിയിൽ നിന്നും അതുൽ സിക്കൊപ്പം സന്തോഷ് സർലിംഗ്. രാജ്യത്ത് വിലക്കയറ്റ ഭീഷണി ഉയർത്തി പെട്രോൾ ഡീസൽ വർധനവ്. രണ്ടാം മോദി സർക്കാരിന്റെ ആദ്യ ബജറ്റിനെ തുടർന്നാണ് ഇന്ധനവിലയിൽ വൻ വർധനവുണ്ടായിരുന്നത്. പെട്രോളിന് 2 രൂപ 50 പൈസയും ഡീസലിന് 2 രൂപ 47 പൈസയുമാണ് സംസ്ഥാനത്ത് വർധിച്ചത്. കേന്ദ്ര ബജറ്റിൽ ചുമത്തിയ അധിക നികുതിയെ തുടർന്നാണ് രാജ്യത്ത് പെട്രോളിന്റെയും ഡീസലിന്റെയും വില കുത്തനെ ഉയർന്നത്. സംസ്ഥാനത്ത് പെട്രോളിന് 2 രൂപ 50 പൈസയും ഡീസലിന് 2 രൂപ 47 പൈസയുമാണ് കൂടിയത്. ഇന്ധന എക്സൈസ് തീരുവ, റോഡ് സെസ് ഇനങ്ങളിൽ ഓരോ രൂപയുടെ വർധനവാണ് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഇന്നലെ ബജറ്റിൽ പ്രഖ്യാപിച്ചത്. ഇതുവഴി മാത്രം പെട്രോളിനും ഡീസലിനും കൂടിയത് 2 രൂപ വീതം. കേന്ദ്ര സർക്കാരിന്റെ ഈ നടപടി സാധാരണ ജനങ്ങളെ വല്ലാതെ ബാധിക്കുമെന്നുറപ്പാണ്. സർക്കാരിന്റെ ആദ്യത്തെ മോദി സർക്കാരിന്റെ ആദ്യത്തെ ബജറ്റിലാണ് തുടക്കമേ പാവപ്പെട്ടവർക്ക് വേണ്ടി ഇന്ധന വില വർദ്ധിച്ചിരിക്കുന്നത്. അത് ഞങ്ങൾ എന്ത് ചെയ്യും? ഇങ്ങനെ പോയാൽ വണ്ടി വീട്ടിൽ വെച്ചിട്ട് സൈക്കിളിൽ നടക്കേണ്ടി വരും. വളരെ മോശമായിപ്പോ, എനിക്കെത്ര പറയാൻ പറ്റും, വളരെ മോശമായി. ഇതിനും കൂടാൻ സാധ്യതയുണ്ട്, കൂടാനേ സാധ്യതയുള്ളൂ. സംസ്ഥാനത്തെ ഇന്ധനവില പരിശോധിക്കുമ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് പെട്രോളിന് 76 രൂപ 22 പൈസയും ഡീസലിന് 71 രൂപ 64 പൈസയുമാണ്. എറണാകുളത്ത് പെട്രോളിന് 74 രൂപ 81 പൈസയും ഡീസലിന് 70 രൂപ 51 പൈസയുമാണ്. കോഴിക്കോട് പെട്രോളിന് 75 രൂപ 24 പൈസയും ഡീസലിന് 70 രൂപ 74 പൈസയുമാണ്. ഇന്ധനവില കൂടിയതോടെ വിപണിയിൽ നിത്യോപയോഗ സാധനങ്ങളുടെ വില കുത്തനെ ഉയരും. ഇത് വലിയ പ്രതിഷേധത്തിനിടയാക്കും. ഡീസൽ പെട്രോൾ വില കൂടിയ പിന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് സാധനങ്ങൾക്കെല്ലാം നിത്യോപയോഗ സാധനങ്ങൾക്ക് വില കൂടുമല്ലോ. അത് വളരെയധികം ജനങ്ങളെ ദ്രോഹിക്കുന്നതും അല്ലെങ്കിൽ തൊഴിലാളികളെ ദ്രോഹിക്കുന്നതും വളരെ വിഷമമാണ്. അസംസ്കൃത എണ്ണയുടെ വില കുറയുമ്പോൾ നികുതി കൂട്ടുകയും വില കൂടുമ്പോൾ നികുതി കുറയ്ക്കാതിരിക്കുകയും ചെയ്യുന്നത് തുടരുന്നതാണ് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. ഒന്നാം മോദി സർക്കാർ അധികാരത്തിൽ കയറിയപ്പോഴും ഇന്ധനവില കുത്തനെ ഉയർത്തിയിരുന്നു. ഇത് രാജ്യത്ത് വലിയ പ്രതിഷേധത്തിന് ഇടയാക്കുകയും ചെയ്തിരുന്നു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. ആന്തൂരിലെ സാജന്റെ കൺവെൻഷൻ സെന്ററിന് അനുമതി നൽകാമെന്ന ഉത്തരവ്. തദ്ദേശ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ് ഉത്തരവിറക്കിയത്. സെന്ററിന് ഓക്യുപ്പൻസി സർട്ടിഫിക്കറ്റ് നൽകുന്നതിനാവശ്യമായ നടപടി സ്വീകരിക്കാൻ ആന്തൂർ നഗരസഭാ സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി. സർക്കാർ പരിശോധനയിൽ കണ്ടെത്തിയ ചട്ടലംഘനങ്ങൾ പരിഹരിച്ചു എന്ന് ഉറപ്പാക്കിയ ശേഷമാകും അനുമതി നൽകുക. ആന്തൂരിൽ ആത്മഹത്യ ചെയ്ത പ്രവാസി വ്യവസായി സാജന്റെ കൺവെൻഷൻ സെന്ററിൽ സർക്കാർ നിയോഗിച്ച ചീഫ് ടൌൺ പ്ലാനർ വിജിലൻസ് നടത്തിയ പരിശോധനയിൽ 4 ചട്ടലംഘനങ്ങളായിരുന്നു കണ്ടെത്തിയിരുന്നത്. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ചട്ടലംഘനങ്ങൾ പരിഹരിക്കാൻ സാജന്റെ കുടുംബത്തോട് ആവശ്യപ്പെട്ടിരുന്നു. ഇവയെല്ലാം പരിഹരിച്ച് സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റി സർട്ടിഫിക്കറ്റ് ലഭ്യമാകുന്ന മുറയ്ക്ക് കൺവെൻഷൻ സെന്ററിന് ഒക്കുപ്പൻസി സർട്ടിഫിക്കറ്റ് ആന്തൂർ നഗരസഭാ സെക്രട്ടറി നൽകണമെന്നാണ് തദ്ദേശ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കണ്ടെത്തിയ ചട്ടലംഘനങ്ങൾ പരിഹരിച്ചു എന്നതും നഗരസഭാ സെക്രട്ടറി ഉറപ്പുവരുത്തണം. ഇതിനായി സെക്രട്ടറി തന്നെ കൺവെൻഷൻ സെന്റർ പരിശോധിക്കണം. സെന്ററിന് ഒക്യുപ്പൻസി സർട്ടിഫിക്കറ്റ് നൽകുന്നതുമായി ബന്ധപ്പെട്ട ഫയൽ കഴിഞ്ഞ ദിവസമാണ് പരിശോധിച്ച് ഉചിതമായ തീരുമാനമെടുക്കാൻ നിർദ്ദേശിച്ച് തദ്ദേശവകുപ്പ് മന്ത്രി എ സി മൊയ്തീൻ തദ്ദേശവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് കൈമാറിയത്. നിസാര കാരണങ്ങളാലും പരിഹരിക്കപ്പെടാവുന്ന പ്രശ്നങ്ങളുടെ പേരിലും ആർക്കും ലൈസൻസ് നൽകാതിരിക്കരുത് എന്നതും മന്ത്രി നിർദ്ദേശിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് സാജന്റെ കൺവെൻഷൻ സെന്ററിന് അനുമതി നൽകാമെന്ന് ഉത്തരവായത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. രാജ്കുമാറിന്റെ കസ്റ്റഡി മരണവുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ച് ഐ ജി ഗോപേഷ് അഗർവാൾ നെടുങ്കണ്ടം പോലീസ് സ്റ്റേഷൻ സന്ദർശിച്ച് തെളിവെടുത്തു. കേസിന്റെ അന്വേഷണ പുരോഗതി വിലയിരുത്തിയ ഐ ജി വൈകാതെ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്ന് വ്യക്തമാക്കി. നെടുങ്കണ്ടം സ്റ്റേഷനിലെ കൂടുതൽ പോലീസുകാരെ ക്രൈംബ്രാഞ്ച് പ്രതി ചേർക്കും. വിശദാംശങ്ങളുമായി സമീർ ചേരുന്നുണ്ട്. സമീർ, അതായത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട്, കസ്റ്റഡി മരണവുമായി ബന്ധപ്പെട്ട് കൂടുതൽ പോലീസുകാർക്ക് അവിടെ പങ്കുണ്ടെങ്കിൽ അവരെയൊക്കെ പ്രതി ചേർക്കുമെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെ രണ്ട് പ്രധാനപ്പെട്ട പ്രതികൾ ഉടൻ അറസ്റ്റിലാകും, പോലീസുകാർ ഉടൻ അറസ്റ്റിലാകും എന്ന സൂചനകൾ ഉണ്ടായിരുന്നു. ഒരു ഘട്ടത്തിൽ ഇവർ ഒളിവിലാണ് എന്ന തരത്തിൽ വാർത്തകൾ വന്നു. എന്നാൽ ക്രൈംബ്രാഞ്ച് തന്നെ അത് നിഷേധിക്കുന്ന സാഹചര്യമുണ്ടായി. ഒളിവിലല്ല, ഉടൻ തന്നെ അറസ്റ്റ് ഉണ്ടാകുമെന്ന് വ്യക്തമാക്കുകയും ചെയ്തു. നെടുങ്കണ്ടത്തെ കസ്റ്റഡി മരണവുമായി ബന്ധപ്പെട്ട് ഇന്ന് അന്വേഷണത്തിലുണ്ടായിരിക്കുന്ന അന്വേഷണത്തിലുണ്ടായിരിക്കുന്ന സംഭവങ്ങൾ എന്തൊക്കെയാണ് സമീർ?
മനു കസ്റ്റഡി മരണവുമായി ബന്ധപ്പെട്ട് വിപുലമായിട്ടുള്ള അന്വേഷണമാണ് ക്രൈംബ്രാഞ്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പങ്കുണ്ട് എന്ന് സംശയിക്കുന്ന മുഴുവൻ പേരെയും പോലീസ് ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്തു വരുന്നു. നെടുങ്കണ്ടം പോലീസ് സ്റ്റേഷനിലെ 12-ാം തീയതി ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന മുഴുവൻ പോലീസ് ഉദ്യോഗസ്ഥരുടെയും ആദ്യഘട്ട ചോദ്യം ചെയ്യൽ പൂർത്തിയായിട്ടുണ്ട്. ഇപ്പോൾ 2-ാം ഘട്ട ചോദ്യം ചെയ്യലാണ് പുരോഗമിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് 2 പേരുടെ അറസ്റ്റ് കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയിരുന്നു. ഇതിനു പിറകെ മറ്റ് 2 പേർ കൂടി ഈ വിഷയത്തിൽ കുറ്റവാളികളാണ് എന്നുള്ള കാര്യം കണ്ടെത്തിയിട്ടുണ്ട്. അവരുടെ അറസ്റ്റ് ഉടൻ ഉണ്ടാകുമെന്നാണ് ക്രൈംബ്രാഞ്ച് വ്യക്തമാക്കുന്നത്. ഒരു CPO അതോടൊപ്പം തന്നെ ഒരു ASI ഇനി അറസ്റ്റിലാവുള്ളത്. കഴിഞ്ഞ ദിവസം അറസ്റ്റിലായത് ഒരു SI ആയിരുന്നു, KA സാബു. ഒപ്പം തന്നെ മറ്റൊരു ഒരു CPO ആയിട്ടുള്ള സജീവ് ആന്റണി, ഈ 2 പേരുടെ അറസ്റ്റാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. ഇവർക്കൊപ്പം കൂട്ടുപ്രതികളായിട്ടുള്ള 2 പോലീസ് ഉദ്യോഗസ്ഥരുടെ അറസ്റ്റാണ് ഇന്ന് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് ഞാനിപ്പോൾ നിൽക്കുന്ന എന്റെ തൊട്ടുപിറകിൽ കാണുന്ന നെടുങ്കണ്ടം PWD റെസ്റ്റ് ഹൗസ് ആണ് ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘത്തിന്റെ ക്യാമ്പ് ഓഫീസായിട്ട് പ്രവർത്തിക്കുന്നത്. ഇവിടെയാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥരെ തുടർച്ചയായി കൊണ്ട് ചോദ്യം ചെയ്തു വരുന്നത്. അന്വേഷണ ചുമതലയുള്ള ക്രൈംബ്രാഞ്ച് DYSP ജോൺസൺ ജോസഫിന്റെ നേതൃത്വത്തിലാണ് ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നത്. വൈകാതെ തന്നെ ഈ 2 പേരുടെ അറസ്റ്റ് ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ പിടി അറസ്റ്റിലാകാനുള്ള 2 പേർ ഒളിവിലാണ് എന്ന തരത്തിലുള്ള വാർത്തകൾ ഉണ്ടായിരുന്നു. എന്നാൽ അതെല്ലാം തന്നെ ക്രൈംബ്രാഞ്ച് നിഷേധിക്കുകയാണ് ചെയ്തത്. ആരും തന്നെ ഒളിവിലില്ല, അവരെ വിശദമായിക്കൊണ്ട് ചോദ്യം ചെയ്യേണ്ടതുണ്ട്. മാത്രമല്ല ഒരു ചോദ്യം ചെയ്യലിനപ്പുറത്ത് ഇവർക്കെതിരായിട്ടുള്ള തെളിവുകൾ കൂടി കണ്ടെത്തിക്കൊണ്ട് അറസ്റ്റ് രേഖപ്പെടുത്തുക എന്നുള്ള തലത്തിലാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത് എന്നുള്ള കാര്യം ക്രൈംബ്രാഞ്ച് വ്യക്തമാക്കി. അല്പസമയം മുമ്പാണ് ക്രൈംബ്രാഞ്ച് IG ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിലയിരുത്തുന്നതിനും ഒപ്പം തന്നെ രാജ്കുമാർ മർദ്ദനത്തിന് ഇരയായി എന്ന് ആരോപിക്കപ്പെടുന്ന നെടുങ്കണ്ടം പോലീസ് സ്റ്റേഷൻ വിശദമായിട്ടുള്ള പരിശോധന നടത്തുകയും അന്വേഷണം പുരോഗതി വിലയിരുത്തുകയും ചെയ്തത് വൈകാതെ തന്നെ അറസ്റ്റ് ഉണ്ടാകുമെന്നും ഒപ്പം തന്നെ കൂടുതൽ പേർക്ക് ഇതിനകത്ത് പങ്കുണ്ട് എന്ന് സംശയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരെ കൂടി പ്രതി ചേർത്തുകൊണ്ടുള്ള അന്വേഷണമായിരിക്കും ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുക എന്നുള്ള കാര്യവുമാണ് IG വ്യക്തമാക്കിയത്. എന്തായാലും ഇന്ന് തന്നെ 2 പേരുടെ അറസ്റ്റ് ഉണ്ടാകുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് മനു ഉന്നത അന്വേഷണ സംഘം, ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണ സംഘം വെച്ചു പുലർത്തുന്നത്. ശരി, സമീറാണ് നെടുങ്കണ്ടത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. നെടുങ്കണ്ടത്തെ രാജ്കുമാറിന്റെ മരണത്തിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകും, ഒപ്പം തന്നെ കൂടുതൽ പോലീസുകാരെ പ്രതി ചേർക്കുമെന്നും ക്രൈംബ്രാഞ്ച് വ്യക്തമാക്കുന്നു. ക്രൈംബ്രാഞ്ച് IG നെടുങ്കണ്ടം പോലീസ് സ്റ്റേഷനിൽ ഇതുമായി ബന്ധപ്പെട്ട് പരിശോധന നടത്തി. സമീറാണ് വിവരങ്ങൾ നൽകിയത്. ഇടവേള.